ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഹോം മെയ്ഡ് ഷവർമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് ചിക്കന്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പറയാം. ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അടുത്തതായിട്ട് കുറച്ച് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, അതിൻ്റെ നീര് ഒഴിവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ക്യാബേജ് ചെറുതായി അരിഞ്ഞ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് കക്കിരി ചെറുതായി അരിഞ്ഞ് വെച്ചത്. ദെൻ വലിയ ഉള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചെങ്കിൽ നമുക്ക് ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ എങ്കിൽ ക്യാരറ്റ് ഉപയോഗിക്കുമ്പോൾ രണ്ട് ദിവസം മുമ്പ് സുർക്കയിലിട്ട് വെച്ചതാകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പം അതിവിടെ ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇത് കക്കരി നമുക്ക് ഒരു അരമണിക്കൂർ മുമ്പ് സുർക്കയിലിട്ട് വെച്ചാൽ അതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിതിവിടെ സുർക്കയിലിട്ട് വെച്ച് എടുത്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഷവർമ ഉണ്ടാക്കുന്നതിന് കുപ്പൂസോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ചപ്പാത്തിയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ നമുക്ക് മയോണൈസ് എടുക്കാം അല്ലെങ്കിൽ ഗാർലിക് സോസാണ് ഞാനിവിടെ എടുത്തത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി പിന്നെ നമുക്ക് കുറച്ച് സുർക്ക വിനാഗിരി ആവശ്യമുണ്ട്, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. സ്പൈസി ആവണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുരുമുളകിൻ്റെ പൊടി കൂട്ടി പുറത്തിയൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. അപ്പം ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ ചിക്കന് എങ്ങനെ ഒന്ന് നോക്കാം. ഞാനിതിൽ വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്തത്. അതിലേക്ക് അതൊന്ന് നന്നായിട്ട് പുറക്കൊണ്ട് കുത്തിയെ ഒന്ന് ചതക്കിയൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി വെച്ചാലും മതി, കുറച്ച് ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തതാണ്. ശേഷം നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുക. അത് നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോയി പോകും. ഇങ്ങനെ പീസായിട്ടാണ് നമുക്ക് ഷവർമ്മക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം കൂടെ ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത്. തക്കാളിയുടെ നീര് കൂടാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ ഷവർമ തയ്യാറാക്കി കഴിയുമ്പോൾ വല്ലാതെ ഇതിങ്ങനെ ഇതിങ്ങനെ ലൂസായിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം, കുറച്ച് ഇതിലേക്ക് ആവശ്യമുള്ള സാൾട്ട് ആഡ് ചെയ്യാം. ശേഷം നല്ല സ്പൈസി വേണ്ടവർക്ക് കുറച്ച് നല്ലതുപോലെ കുറഞ്ഞത് ഉപ്പത്തോട്ട് ചെയ്യാം. ഞാനിതിൽ നേരത്തെ കുറച്ച് സുർക്ക ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ കക്കരിയിൽ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല പുളി വേണ്ടവർക്ക് നല്ലതുപോലെ ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ശേഷം കുറച്ച് നമ്മുടെ ഈ ഗാർലിക് സോസും ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കൂടുതലായി ആഡ് ചെയ്യണമെന്നില്ല, കാരണം നമ്മുടെ ഉപ്പിൻ്റെ ചപ്പാത്തിൻ്റെ മേലെ ഇത് പുരട്ടിയിട്ടാണ് നമ്മൾ ഈ മിക്സ് അതിലേക്ക് വെക്കുക. ഇതിൽ കൂടുതൽ ആഡ് ചെയ്യണമെന്നില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മളിവിടെ ചെറുതായി അരിഞ്ഞു വെച്ച് ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിയിൽ എങ്ങനെ നിറക്കാമെന്ന് നോക്കാം. ഇവിടെ എൻ്റെ ചപ്പാത്തി വളരെ ചെറിയ ചപ്പാത്തിയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ ചപ്പാത്തി എടുത്താൽ കുറച്ച് വലിയ ഷവർമ കിട്ടുന്നത് കിട്ടും. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ മേലെ ഈ ഗാർലിക് സോസ് ഒന്ന് പുരട്ടി കൊടുക്കുക. ഇനി ടൊമാറ്റോൻ്റെ സോസ് ഇട്ടവർ അതും കൂടെ ഇതിൻ്റെ മേലെ ആഡ് ചെയ്താൽ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കത്
നല്ല കഴിക്കും, നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ഇനി നമ്മൾ ഫില്ലിംഗ് ചെയ്യേണ്ട മേലെ നിറച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചപ്പാത്തിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ബട്ടർ പെട്ടുണ്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.